നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ശിവരാത്രി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ ശിവരാത്രി ദിവസം സമർപ്പിക്കേണ്ട വേഴുപാടുകളെക്കുറിച്ചുമാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിൽ ഒന്നാണ് ശിവരാത്രി വ്രതം. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നത്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കളിയാടും. അന്നേ ദിവസം ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശിവരാത്രി ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അതുപോലെ ശിവപഞ്ചാക്ഷര സ്തോത്രം, ബില്വാഷ്ടകം, ശിവാഷ്ടകം, അതുപോലെ ശിവസഹസ്രനാമം, പിന്നെ ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവം ചൊല്ലുക. സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് നിലവിളക്ക് തെളിയിച്ച് ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി കൂടി ജപിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. നമുക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന വഴിപാടുകൾ അതീവ ഫലദായകമാണ്. കൂവളത്തിലെ സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും അതുപോലെ തലേ ദിവസവും കൂവളത്തിലെ പെറുക്കരുത്. തലേ ദിവസം ഇക്കൊല്ലം വരുന്ന പ്രദോഷമാണ്, അതുകൊണ്ട് പൂവളത്തിലെ അന്ന് പെറുക്കരുത്. ശനിയാഴ്ച പെറിച്ചു വെച്ച് വെള്ളം തളിച്ച് ശേഷം അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. കൂവളത്തിലെ വാടിയാലും കുഴപ്പമില്ല, അതിൻ്റെ വിശിഷ്ടത നഷ്ടപ്പെടുകയില്ല, അത് ഭഗവാന് തീർച്ചയായും നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന നടത്തുന്നതും അതീവ വിശിഷ്ടമാണ്. പിന്നെ പിൻവിളക്ക്, ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് സമർപ്പിക്കുക, അതുപോലെ ജലധാര എന്നിവയും സമർപ്പിക്കാവുന്നതാണ്. ആയുർദോഷമുള്ളവരാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദാമ്പത്യ ദുരിതോഷങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഉമാമഹേശ്വര പൂജയോ അല്ലെങ്കിൽ ഐക്യമത്ത സൂക്ത പുഷ്പാഞ്ജലിയോ അർച്ചനയോ നടത്തുക. സ്വയംവര പുഷ്പാഞ്ജലി സമർപ്പിക്കുന്നത് വിവാഹ തടസ്സം നീങ്ങാൻ സഹായകരമാകും. അതുപോലെ ശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നു വളരെയധികം നല്ലതാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അതേപോലെ അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.